നമസ്കാരം. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന റവ ലഡു ആണ്. വളരെയധികം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് റവ ലഡു. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷാഹുൽ, ജോലീസ് ഡയറിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ റവ ലഡു ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മളൊരു പാൻ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 teaspoon നെയ്യ്, 2 tablespoon നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ആണെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ 1 cup മൈദ, സോറി 1 cup റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചെറിയ തീയിൽ വെച്ച് നമുക്കൊരു 4 to 6 minutes വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. വളരെ ചെറിയ തീയിലായിരിക്കണം, കളർ വല്ലാതെ അങ്ങ് മാറിപ്പോവരുത്. ഇനി നമുക്കൊരു ഏകദേശം 4 minutes ആവുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 1/2 cup പഞ്ചസാര അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കട്ട് ചെയ്തതും മുന്തിരിയും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ റവയ്ക്ക് ഒന്ന് ചെറിയ ഷെയ്ഡ് മാറിയിട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് അതിനെടുത്തിട്ട് ഒന്നൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ആ പാനിൽ നിന്ന് മാറ്റി വെക്കണം, അല്ലെങ്കിൽ അത് ആ പാനിൽ ഇരുന്നിട്ട് അതിൻ്റെ ചൂടുകൊണ്ട് കുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് വേറൊരു ബൗളിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാറുന്ന വരെ അതിനെ മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ തിളപ്പിക്കൊന്നും വേണ്ട, ജസ്റ്റ് ചൂടാക്കിയ പാല്, ആ പാലെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് അതിനെ ഒന്ന് ഉരുട്ടിയെടുക്കാനുള്ള പാകമാക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ആദ്യം ഒരു 4 tablespoons ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാല്. നമുക്ക് നോക്കാം എത്ര ടേബിൾസ്പൂൺ വരുന്നുണ്ട് എന്നുള്ളത്. ഞാനൊന്ന് മിക്സ് ചെയ്ത് നോക്കട്ടെ. ഞാൻ നമുക്കൊരു ഫോർക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം, ഒന്ന് പിടിച്ച് നോക്കാം എന്നിട്ട്. കണ്ടോ, പോരാ, എനിക്ക് പാല് പോരാ. അപ്പോൾ നമുക്കൊരു 2 teaspoons കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 2 tablespoons കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പാൽ എല്ലായിടത്തേക്കും എത്തുന്ന പോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിനെ പിടിച്ചൊന്ന് നന്നായിട്ട് ബോളാക്കി നോക്കാം. ഇപ്പോൾ ഏകദേശം ബോളായി വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പാലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചേർത്ത് 6 tablespoons ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ 1 cup മൈദ, സോറി, 1 cup റവ, 1/2 cup പഞ്ചസാര, അതുപോലെ തന്നെ പാല് ഒരു 6 tablespoons ആണ് വന്നിട്ടുള്ളത്. ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ ലഡു റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇത് കഴിക്കാൻ നല്ല ചൂടോടെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്തൊരു കിടിലും വീഡിയോമായിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ. അപ്പോൾ ഇന്നത്തെ ഈ സ്വീറ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് എന്നോട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.